അയ്യോ കാടേ തട്ടിയോ സുഗുണം മരിച്ചുണ്ട് ആ കളഞ്ഞു നീ ആ പഴക്കൊല്ല എടുത്തു തൂക്കു പോ അരക്കുറ്റി പൊട്ട് ഒരു മുടി ഉണ്ടായിരുന്നോണ്ടാണോ കാടി കളഞ്ഞത് മുടിഞ്ഞ വിത്ത് എടുത്തു കളഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ മേലായിരുന്നു ഇതൊക്കെ ചേട്ടന് ആരോഗ്യമില്ലാത്തതിന്റെ കുഴപ്പാ ഉള്ള കാര്യം പറയാലോ എന്ത് ചെയ്യാൻ എന്റെ സുഗുണ എന്ത് ചെയ്യണം എനിക്കറിയാമടി എന്താ അസുഖം എന്നെ കളിയാക്കുകയാണോ എനിക്ക് വരുവ എനിക്കായവ പൊറ മുന്നമ്മ ഇത് നമ്മുടെ സരസ്വല്ലേ സരസ്വേ ഇങ്ങോട്ട് വരിക നമ്മുടെ കുഞ്ഞീഷ്ണൻ ഞങ്ങളുടെ നാട്ടുകാരനാ ഒന്നും പറയണ്ട എന്റെ സരസ്വേ ഉത്സവത്തിന് ആനപ്പുറത്തുനിന്ന് വീണതാ ആനയൊന്ന് ചവിട്ടി അത് സരസ്വന്റെ ആളാ എന്താ പറ്റി അതൊന്ന് വീണതാ ഹൈ അതും ആനപ്പുറത്തുനിന്നാ ഞാൻ വേണേ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം നിന്റെ ഏർപ്പാടൊക്കെ മതിയടാ ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ എന്റെ അളിയൻ രാഘവം പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാൻ ഹൈദരാബാദിൽ നിന്ന് ആസ്മക്കുള്ള മീൻ വാങ്ങാൻ അളിയൻ തന്ന കാശ് മുഴുവൻ അവിടെ വെച്ച് പുട്ടടിച്ചു തീർന്നു ഇനിയിപ്പൊ മീനില്ലാണ്ട് ചായക്കട ചെന്ന ആ ഒറ്റ കാരണം കൊണ്ട് അളിയൻ എന്റെ പെങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും അത് വേണ്ട ഒരു പക്ഷെ ഈ മീന്റെ മുള്ളൊക്കെ തൊണ്ടേ കുത്തി കയറിട്ടായിരിക്കുള്ളൂ ആത്മരോഗികളുടെ ആസ്മ മാറണത് ഏ മീന് നീ കേരളത്തിലെ ദരിദ്രവാസി മീനാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ നിന്നെ ആര് തെലുങ്കനായിട്ട് അഭിനയിപ്പിക്കാൻ പോവാണ് മലയാളം പറഞ്ഞ് നീ എന്നെ നാറ്റിക്കരുത് അത്യാവശ്യ തെലുങ്ക് ഞാൻ പറഞ്ഞുതരാം ഹേമന്റി അലിയകാരു പെങ്ങളുകാരു ആസ്മകാരു മീൻകാരു അലിയോ 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 ഇവിടൊന്നും വേണ്ട അലിയോ 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 അലീന്റെ ലേലം ചെയ്യ അലിയോ ഹലോ ഇവിടൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അതെ ഇവിടെ ഇരിക്ക ഇവിടെ ഇരുന്ന് പറഞ്ഞാ മതി എന്താ വേണ്ടേ പുതിയ ജോലിക്കാരനായിരിക്കും ഞാൻ രാഘവൻ ഈ കടയുടെ മുതലാളി കൊച്ചുനാരായണൻ എന്റെ അളിയനാണ് എന്ന് വെച്ചാൽ അങ്ങയുടെ ഭാര്യ എന്റെ പെങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്റെ അളിയനാവല്ലോ ആ അളിയനോടെ പോയെന്ന് പറയൂ അളിയൻ ഹോസ്പിറ്റലാ ഹോട്ടലില ഏത് ഹോട്ടലിൽ ഹോട്ടലല്ല ഹോസ്പിറ്റൽ ഓ ഹോസ്റ്റല് എന്ത് ഹോസ്റ്റലാ ലേഡീസ് ഹോസ്റ്റലാ
അതായിരിക്കും എനിക്കിവിടെ ചെറിയ പണി ശരിയാക്കി തരാന്ന് പറഞ്ഞ പെങ്ങളെ എഴുതിയത്. ലേഡീസ് ഹോസ്റ്റലാണ്, എന്ത് പണിയായിരിക്കും? ഏതായാലും വാച്ച്മാന്റെ പണി മതി. പൊട്ടനാണല്ലേ, മനസ്സിലായി. മൂത്തളിയന് വലിവ്, രണ്ടാം തളിയൻ ചെകിടൻ. ഇനി ഞാൻ ഡീൽ ചെയ്തോളാം. ഡീസലെ തുടങ്ങും. ലേഡീസ് ഹോസ്റ്റൽ എന്തിനാണ് ഡീസൽ? എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ പറയണത് കേൾക്ക. നിങ്ങളുടെ അലിയൻ അലിയൻ പഴക്കൊല പഴക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്നെ ചവിട്ടി ചവിട്ടി പളിന്റെ തണ്ടലൊടിഞ്ഞു. ഇപ്പൊ ആശുപത്രിയിലാ, വലിവ് കൂടി വലിവ് കൂടി. ഡോക്ടർ കുഴലിൽ വെച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്ക. അലിയൻ അവിടെ കിടക്ക. വല്ലത് മനസ്സിലായോ? വല്ലത് കാരണുണ്ടോ? പ്രാന്താണല്ലേ. പ്രാന്ത് നിന്റെ മറ്റവനാടാ പൊട്ട. നീ സുമതിയുടെ കൂടെ അങ്ങനെ പോയി. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ ആർക്കാ പ്രാന്തെന്ന്. ദൈവമേ, അലിയൻ ഈ പ്രാന്തനെ കരയിപ്പിച്ചുകൊണ്ട് എവിടെയാണ് പോയത്? അലിയൻ ആശുപത്രിയില്ല. ഏമന്റെ മീൻകാരു അലിയകാരു ആശുപത്രിയിലും. അങ്ങോട്ട് പോവണ്ടി? ആശുപത്രി കടേ ആശുപത്രി കട പോസ്റ്റ് ആഫീസിന്റെ പിന്നില്. പോസ്റ്റ് ഓഫീസ് എവിടാ? പോസ്റ്റ് ഓഫീസ് ആശുപത്രിയുടെ മുന്നിൽ. അപ്പൊ ഞാൻ വരാണ്ടി. നീ പോട തെണ്ടി പൊട്ടൻ. ഹൈദരാബാദിൽ നിന്ന് മീൻ വന്നോട്ടെ, അത് വിഴുങ്ങി ഞാനിവിടൊക്കെ തുള്ളിച്ചാടി നടക്കും. അലിയാ ഇവിടെ ഇവിടെ മീൻ കിട്ടി. സന്തോഷത്തിന്റെ യാത്രയൊക്കെ സുഖമായിരുന്നു. പാത്രത്തിലാണ് കൊണ്ടുവന്നത്, വീട്ടിൽ ചെന്ന് കുപ്പിയിലാക്കി. ഇങ്ങോട്ടുള്ള വരവ് സുഖമായിരുന്നു. വലിവ് മാറിയാ? അപ്പൊ മീനിന്റെ ആവശ്യമില്ലേ? അല്ല, വലിവിലുള്ളത് വലിയ മീനല്ല, ചെറിയ മീനാണെന്നാണല്ലോ വൈദ്യര് പറഞ്ഞത്. ആന്ധ്രയിൽ നിന്ന് ആശുപത്രി വരെ എത്തുന്ന നേരം കൊണ്ട് വലുതാവാമല്ലോ. അല്ല, ചെറിയ വലിവിന് ചെറിയ മീൻ, ഇതേപോലത്തെ വലിയ വലിവിന് വലിയ മീൻ ആണോ? ചേച്ചി ഒന്ന് പിടിച്ചേ. അയ്യോ ആ ചേച്ചി, ആ കൈയൊന്ന് മുറുക്കി പിടിച്ച്, വിഴുങ്ങാൻ ഇത്തിരി പ്രയാസം കാണും. വാ പൊളിയാ, വാ പൊളിയാ, വാ പൊളിക്കളിയാ. വിഴുങ്ങ് 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 വിഴുങ്ങളിയാ. മുള്ളു തൊണ്ടയിൽ ഉറക്കി, ഇനി മീൻ പുറത്തോട്ട് വരില്ല. അലിയ വലിക്കല്ലേ തൊണ്ട കീറി പൊട്ടി നാശവും. എന്താ എന്താ ഇവിടെ ബഹളം? തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്റെ അളിയൻ ഇവിടെ. അളിയാ അളിയാ ഇങ്ങു വാ. അളിയാ മീൻ വേങ്ങിയോ? എന്താ എന്താന്ന്? വലിവുള്ള സ്വന്തം അളിയനെ വലിപ്പിക്കരുത് കേട്ടോടാ തെണ്ടി. ഈ വഴി അപ്പ തുടങ്ങിയതാ, ഇതേവരെ മാറിയിട്ടില്ല. നിന്നോട് ഇതാരാ പറഞ്ഞത്? ഞാൻ ചായക്കടയിൽ പോയപ്പോ നമ്മുടെ സുഗുണഗുരു പറഞ്ഞതാ. കുറച്ചു ദിവസമായിട്ട് അവൻ എപ്പ നോക്കിയാലും അങ്ങ് ചായക്കടയിലാണല്ലോ. അതിന് ചെറിയ കാര്യമുണ്ട്. എന്ത്? അവൻ അങ്ങനത്തെ ടൈപ്പൊന്നുമല്ല. എന്നോട് സുമതി പറഞ്ഞതാ. ഗുരുവാശാന് സത്യമാണ്. എന്ത് സത്യം? ചേച്ചി പറഞ്ഞത്. ചേച്ചി എന്താ പറഞ്ഞത് നീ കേട്ടോ? കേൾക്കുന്ന എന്തിന്? മോത്തിന്റെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാലേ എന്താ പറയാൻ പോണെന്ന്. എന്നാ പറ? എന്താ പറഞ്ഞേ? ഐ ലവ് യു. അയ്യോ, ഞാൻ ആശാത്യ പറഞ്ഞതല്ല, ആശാത്യ ആശാന്റെ ചെവി പറഞ്ഞതാ പറഞ്ഞത്. പോടാ പേന്തലയാ. മുടി വേണ്ടി മതി നോക്കിയത്.
മത്തായി എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. ഇതെന്തത്? ഇത് ചേട്ടന്റെ കൈ. എന്റെ വലത്തേ കൈ. ഈ തന്തവരിലേക്കുന്നുണ്ടോ? ഇത് എന്റെ അടുത്ത ചേലിരിക്കുന്നു. ഈ തന്തവരിൽ ഞാൻ ഇളക്കി പറിച്ച് ഇപ്പുറത്തെ ചേലിയാക്കട്ടെ. ശ്രദ്ധിച്ചിരിക്കണം, നോക്കണം. ഇതാ മന്ത്രം തുടങ്ങാൻ പോകുന്നു. ഓങ്കാലി നെയ്ത്തിക്കാലി ശുക്രാന മണ മഞ്ഞപ്പൊടി. നീ വിളിക്കുമ്പോ ഞാൻ വരും, ഞാൻ വിളിക്കുമ്പോ നീ വരിക്കും. നോക്കണം, ഇവരെ മാറാൻ പോകുന്നു. ഓം ബുമ്പ ജീം ബുമ്പ ചേട്ടാ. ഇനി മാജിക് ഒന്നുമില്ല. ഇനി ഞാൻ എന്റെ ഡ്യൂട്ടിയിലേക്ക് ഇറക്കട്ടെ. ഞാൻ വിളക്കാം. അയ്യോ പ്രശ്ന, അയ്യോ. ഹലോ, പറഞ്ഞേക്ക. ഇവിടെ ഇനി ഞാൻ വേറെ നമ്പർ കാണിച്ചേരാം. ഇത് കണ്ടോ ഒറ്റക്കോയൻ, ഇത് ഇല്ലാതാക്കട്ടെ. നോക്കിക്കോ, ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് കണ്ടേ. ഉടനെ പോയില്ലല്ലോ, ഞാൻ ആശുപത്രി പോയിട്ട് വേഗം വരാം. അയ്യടി മോളെ, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയാലേ ആ വലിയ ഫാമിലി മൊത്തം ഇങ്ങോട്ട് വലിഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ കൊണ്ടുകൊടുക്കാം. തരപ്പടാണെങ്കിൽ നിന്റെ ചേച്ചിക്ക് ഞാനോട് കട്ടിൽ ശരിയാക്കി കൊടുക്കട്ടോ. വന്നിട്ട് അര നമ്പർ കാണിച്ചു കേട്ടോ. യോ, ഗുളിക തീർന്നല്ലോ. ഞാൻ പോയി ഗുളിക വാങ്ങിച്ചിട്ട് വരാം. ആ ഇതിനിടയ്ക്ക് സുമതി എങ്ങാനും ചോറും കൊണ്ട് വരികയാണെങ്കിൽ ചേട്ടൻ ചോറുണ്ടോ? അല്ല, നീ ആ മാധവന്റെ കൂടെ നടക്കണ സുഗുണനല്ലേ? അല്ല, ഞാൻ മാധവന്റെ കൂടെ നടക്കുന്ന സുഗുണൻ. എന്തൊക്കെ കാര്യങ്ങൾ അറിയണ്ടേ? അയ്യോ എന്റെ സുഗുണ, അവളെ ചോറ് നിന്റെ തന്നു വിട്ടോ? ചേച്ചി നല്ല പാർട്ടിയാ, പ്രായപൂർത്തിയായി റോഡ് നിറഞ്ഞേക്കണ അവളെ ആശുപത്രിയിലേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ എനിക്ക് കുറച്ച് തന്നുണ്ട്. അല്ല, ചേച്ചി മെല്ലെ കൈയും കാലും ഒടിഞ്ഞ് ചേട്ടന്റെ കൂടെ ചേർന്ന് വലിച്ചിറക്കാൻ തീരുമാനിച്ചാ. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ തന്നെ വേണ്ട. ഒന്നില്ലേ, എവിടെ പറഞ്ഞ നിന്റെ കരുനാക്ക് വെച്ചൊന്നും പറയില്ലേ. നീ ഇവിടെ വന്നേ. എന്താ ചേച്ചി വാർഡിലേക്ക് പോണെന്ന് വരെ മുകളിലേക്ക് പോണേ? എവിടേക്ക് പോണേ ചേച്ചി? അതെ, ടെറസിൽ ഞാൻ കുറച്ച് തുണി വിരിച്ചിട്ടുണ്ട്. മഴ പറഞ്ഞതിന് മുമ്പ് എന്റെ സുഗുണ, നീ ഒന്ന് എടുത്തു വെക്കോ. ചേച്ചി എവിടേക്ക് പോണേ? സർക്കാർ ആശുപത്രി അല്ലേ, ഒരു മരുന്നും കിട്ടില്ല, എല്ലാം വെളിയിൽ നിന്ന് വാങ്ങണം. മരുന്ന് മാത്രല്ല, ശവപ്പെട്ടിയും ആംബുലൻസും പുറത്തുനിന്ന് വിളിക്കേണ്ടി വരും. എന്ത്? അല്ല, പുറത്ത് ഭയങ്കര മഴ. ഞാൻ മോളിൽ പോയിട്ട് തുണി എടുത്ത് വെച്ചിട്ട് ചേട്ടന് ചോറ് എടുത്തേക്കാം. ചേച്ചി പോയി മരുന്ന് മേടിച്ചേക്ക്, അത് കിട്ടി തന്നേക്ക്. ഓ എന്റെ മോശായിട്ടുള്ളത്, ഇവരെന്താ മസിൽ വെച്ചോടക്കാരോ? എന്താണെന്ന് അറിയണല്ലോ. ഞാൻ എങ്ങനെ ആവാൻ പറ്റും നോക്കട്ടെ. ഇതിന് ഡബിൾ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം, ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. കേട്ടെ ഈ പയങ്കരി, ഈ വഴി പോയാൽ അവരുടെ കൺമുമ്പിൽ ചെന്നപ്പെടും. അത് വേണ്ട, പുറകുവശത്തുള്ള പൈപ്പ് ലൈൻ വഴി കയറാം. ചെന്ന ഉടനെ അവന്റെ തലം മണ്ടം നോക്കി ഒറ്റയാടി. ഏ
എന്ത് പണിയാ നാരണേട്ടാ നിങ്ങളെ ഈ കാണിച്ചത്? എന്ത് ആവശ്യത്തിന് ആ പൈപ്പിന്റെ മുകളിൽ വരിഞ്ഞു കയറിയത്? നീ ഇങ്ങോട്ട് വന്നാ പിന്നെ കടയിൽ ആരാ ഉള്ളത്? ഞാൻ ആ മാജിക് മത്തായി അവിടെ നിർത്തിയിട്ടുണ്ട്. അയ്യോ, എനിക്ക് പലഹാരങ്ങൾ മുഴുവൻ മാജിക് ആയിട്ട് അവന്റെ വയറ്റിൽ പോയി കാണും. വേദന ഉണ്ട് കേട്ടാ. അയ്യോ, പകുതിക്ക് ശേഷം. ആ സീറ്റ് എടുത്ത് കവർ ചെയ്യ. എല്ലാവരും ഒന്ന് ഗുണം ആറ് സമ ആറ്, രണ്ട് ഗുണം ആറ് ഇപ്പൊ മണി എത്രയായി ടീച്ചറേ? ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്, കുട്ടികൾക്ക് മാതൃ കാണിക്കേണ്ട ടീച്ചർ എങ്ങനെയായാ? പക്ഷേ അത് നോ നോ, ഒരു ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ഈ നാശം പിടിച്ച സ്ഥലത്തേക്ക് ബസ് കിട്ടണ്ടേ? ഞാൻ എന്ത് ചെയ്യും മാഷെ? പിന്നെ മാഷുള്ളതുകൊണ്ട് എന്നാ കുഞ്ഞാൻ ടീച്ചറിന് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത്? ഇത് മനോരമ. മനോരമയാണല്ലേ? മനോരമ വായിക്കാൻ എന്ത് സുഖമാണറിയോ? എന്താ മാഷെ, കുഞ്ഞാനി ടീച്ചറുമായിട്ട് ഒരു കിന്നാരം? ആര്? ഞാനോ? അതിനൊത്തിരി പുളിക്കും. എനിക്ക് മാഷ അറിഞ്ഞൂടെ? ടീച്ചറുടെ നോണക്കുഴിക്കണേണ്ടായിരിക്കട. നിനക്കൊക്കെ പോയി വല്ല കന്നല്ല മേച്ചൂറ, പഠിക്കാൻ വന്നാ പഠിക്കണം. ഇതെന്താ ചന്ത പറയാ? ഏ, എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ? മാഷെ, ഇവന് പഠിക്കണം എന്നില്ലാന്ന്. നിനക്ക് പിന്നെ എന്താ വേണ്ടേ? ഇവനെ പറഞ്ഞു മാഷെ. എന്താ പറഞ്ഞു? പഠിപ്പിക്കാൻ വരുന്ന പഠിപ്പിച്ചാ മതി. ഒറ്റ വീക്ക് വെച്ചോ. കേരള പിഞ്ഞില് കേറ കേറ, രണ്ടാൾ കേറ രണ്ടാൾ കേറ. എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ? പദ്യല്ലേ? അല്ല, ഇനി കേട്ടെഴുത്ത. അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം. എല്ലാവരും പുസ്തകം എടുത്തേ. കേട്ടെഴുത്താണ് കേട്ടെഴുത്ത്. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിൽക്ക്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നേ. ക്ഷമിക്കണം ക്ഷമിക്കണം. അച്ഛനുണ്ടോ? അച്ഛനുണ്ടോ? കിടപ്പിലാണ്. സമാധാനായി. അമ്മയുണ്ടോ? അമ്മയുണ്ടോ എന്ന്. കുഴപ്പമില്ല. പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? മാഷേ, ഏത് പാടത്തിലെയാ? നീ മലയാളം പഠിച്ചതല്ലേ, എഴുതാ. പട്ടി ഉണ്ടോ? കെട്ടിയിടാം. ഇന്നു വരാം ഇന്ന് വരാം. തല്ലുകൊള്ളും. ഓ, എന്താ ആരാണ് കുവിയത്? ആരാണ് കുവിയത്? അബ്ദു മാഷെ. എല്ലാവരും ഇരിക്കി ഇരിക്കി ഇരിക്കി. നിന്നെ ഞാൻ തല്ലണില്ല. മൂത്തോരെ തല്ലി നരകത്തി പോ, ഞാൻ തയ്യാറല്ല. നീ ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങട്ടാ. ചിട്ടുങ്ങ എടാ ചതി ആടിന്റെ പീ. അത്രയല്ലേ ഉള്ളൂ നീ ഇങ്ങോട്ട് വന്നേ? നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇന്നാലേ ബാക്കിയുള്ള കുട്ടികളോട് ചീത്തയാവുള്ളൂ. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൊറേ കാലായില്ലടാ വന്ന് നരകണേ. എന്താ മോയിത്? മോന്റെ ഒരു കത്ത് വന്നിരിക്കണു. വൈകുന്നേരം വരെ ഇതും കൈ പിടിച്ച് കുത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷേ. പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത്, അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ, അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു. ഉപ്പ പറഞ്ഞ തുക ഒരു മാസത്തിനകം അയക്കാം. ഈടിയുടെ പണി തുടങ്ങിക്കോളൂ. അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം.
അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട്. മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ റഹീം. ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ വീടിന്റെ പണി അങ്ങോട്ട് മുയിപ്പിക്കാല. ഓന്റെ കായ് വരുമല്ലോ. അതെ നന്നായി പഠിക്കണില്ലേ അബ്ദു? ബമ്പനോയെ, ഓന്റെ ബാപ്പാക്ക് ഒറ്റ വിചാരേ ഉള്ളൂ, ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം. എന്റെ കർത്താവേ, എന്താ മാഷേ ഒരു ചെറിയ മിന്നലെ പോയി 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 പോയി. അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ മാഷക്കൊരു മുന്റെ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരാ, ഞമ്മള് പറയാം. എന്തേ എന്തിനടാ കുട്ട ഇവിടെ വന്ന് നിക്കണേ? നീ ക്ലാസ്സിലേക്ക് പോടാ. ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല.